സംസ്കൃത നാടകങ്ങളെയും നാടകങ്ങളെയും ജനകീയമാക്കിയ ഒരു വ്യക്തിയാണ്. ആ ഒരു ഒരുപാട് പേരെ അതിൽ നിന്നും സിനിമയിലേക്കും, ശരിക്കും അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ടെക്നോളജിയുടെ ഇന്നത്തെ ഒരു വളർച്ചയൊന്നുമില്ല, അപ്പം നാടകത്തിൽ കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് തന്നെ അഭിനയിക്കണം, പക്ഷെ അങ്ങനെയും സിനിമയിലേക്കും ആൾക്കാരെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യകാലത്ത് നമ്മുടെ ആലപ്പുഴ ഉള്ളപ്പോഴുള്ള നാടക തിരുവരങ്ങൻ ആയിരുന്നു അതിൻ്റെ പേര്. ആ സംഘത്തിലേക്ക് അന്ന് അച്ഛനൊരു ഒരു നാടക കോമ്പറ്റീഷൻ ജഡ്ജ് ചെയ്യാനായിട്ട് ഒരിക്കൽ ഒരു സ്ഥലത്ത് പോയി, ആലപ്പുഴ ഒരു സ്ഥലത്ത്. അപ്പോൾ അന്ന് അഭിനയിച്ച നാടകത്തിൽ നമ്മുടെ ഫാസിലും മെടുമുടി വീണിച്ചേട്ടും ഒക്കെ ചേർന്ന് അഭിനയിച്ച ഒരു നാടകമാണ് അന്ന് അന്ന് സമ്മാനം കിട്ടിയ അന്ന്. അന്ന് ഇവരെ പരിചയമില്ല. ഒരു അതിനുശേഷം വീണിച്ചേട്ടൻ വരികയും നാടകത്തിൽ സംഘം അന്ന് അച്ഛൻ്റെ നാടകങ്ങളിങ്ങനെ റിഹേഴ്സല് നമ്മുടെ ഒരു ഒരു ഹാളുണ്ട് അവിടെ, ദിവസവും ഒരു ഇതാണ് അവിടെ പോവുക. അപ്പോൾ ഇടയ്ക്ക് കൂടെ ഞാനും കൂടെ പോവും, അതിൻ്റെ ഡയലോഗ്സ് കേൾക്കും. എനിക്കത് അക്കാലത്ത് ഹൃദയസ്ഥമായിരുന്നു. സാക്ഷി അല്ലെങ്കിൽ ദൈവത്തിന് നാടകം അല്ല, അവനെ കൂടെ പോയി തിരുവനന്തപുരത്ത് മാറിയതിന് ശേഷമാണ് അവനെ കടമാണ് ആദ്യത്തെ ഇത്. അത് 76-77 കാലഘട്ടത്തിലേക്കാണ്. അതിന് മുമ്പുള്ള കാലഘട്ടം ദൈവത്താറൊക്കെ ആലപ്പുഴ ഞങ്ങൾ താമസമുള്ളപ്പോഴായിരുന്നു ദൈവത്താറ്. അതിന് മുമ്പ് സാക്ഷി, അഗ്നിവർണ്ണരുടെ കാലുകൾ എന്നൊക്കെ പറഞ്ഞ കുറച്ച്. അപ്പം അതിൻ്റെ ഒരു നാടകത്തിൻ്റെ ഒരു പരിണാമമായിരുന്നു അച്ഛൻ എഴുതി വരുന്ന നാടകം, അല്ലെങ്കിൽ അവതരണത്തിൻ്റെ ഒരു പരിണാമ ദിശയിലാണ്. അതിങ്ങനെ പരിണാമിച്ച് ആദ്യം പ്രൊഫഷണൽ നാടകം അച്ഛൻ തുടങ്ങി, അതൊക്കെ ഒരു പരാജയപ്പെട്ടിട്ട് പിന്നെ ഇങ്ങനെ ഒരു 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 എന്താ പറയുക, ആദ്യത്തെ നാടകം ദൈവത്താറ് ആണെന്ന്, അത് കണ്ടിട്ടാണ് ശ്രീകാന്ത് ശ്രീണ്ഠ നായർ, നല്ല മണ്ണിൻ്റെ മണ്ണമുള്ള ഒരു നാടകമാണ് ഇത്, നമ്മുടെ തനത് നാടകം എന്ന് കണ്ടു. അങ്ങനെയൊക്കെ പറഞ്ഞത് വിശേഷിപ്പിച്ചത് അതിനുശേഷവും മറ്റേ പിന്നെ അവനമ്മ കടമ്പ കണ്ടിട്ടുമൊക്കെയാണ്. അദ്ദേഹമാണ് അതിനൊരു ഇത് ചെയ്തത്, ഇങ്ങനൊരു എന്താ പേര് തനത്ത് നാടകം എന്ന് പറഞ്ഞു. അത് അച്ഛനിട്ടതല്ല, അച്ഛന് നാടകം എന്ന് പറഞ്ഞത് അതിന് പ്രത്യേക ഒരു വിഭാഗമൊന്നും വേണ്ട, കലയ്ക്ക് ഇന്ന നാടകം അങ്ങനെ എന്താണ് മോഡേൺ ക്ലാസിഫൈ ചെയ്യാൻ സറിയൽ അങ്ങനെയൊന്നും വേണ്ട എന്നുള്ളതാണ്. നാടകം നമ്മുടെ ഭാരതീയ സങ്കല്പത്തില് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഒരു റീ ഇൻവെൻഷൻ ആയിരുന്നു. പലതും എഴുതി വെച്ചിട്ടേ ഉള്ളൂ. ഭാരതീയത എന്ന് പറയാവുന്ന സ്ക്രിപ്റ്റുകൾ പലതും ഇപ്പം ഭാസൻ്റെയൊക്കെ സംസ്കൃത നാടകം വരുമ്പോൾ അതൊക്കെ എങ്ങനെ ചെയ്യണമെന്ന് എഴുതി വെച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മുടെ ഭാരതീയത അല്ലെങ്കിൽ കേരളീയതയുള്ളതുമായ കലാരൂപങ്ങളുടെ സഹായം അച്ഛന്, അത് നേരത്തെ കൊച്ചിലേ മുതലും ഉണ്ട്. കാരണം ഈ അച്ഛനും വീട്ടിലൊരിക്കലും ഇരിക്കാറില്ല, കാവാലത്തുള്ള വളർന്നപ്പോഴും വീട്ടിലൊരിക്കലും ഇരിക്കാറില്ല. ഇപ്പം ഇങ്ങനെ കറങ്ങി നടക്കും എവിടെയെങ്കിലും പുള്ളവന്മാരുടെയോ എവിടെയെങ്കിലും നാടൻ പാട്ടുകൾ പാടുന്ന അന്നൊക്കെ ഈ നാട്ടിൽ ഈ പുള്ളുവൻ നെയ്ത്ത് പാട്ടും അവരുമായിട്ട് മിങ്കിൾ ചെയ്ത് രാത്രി വീട്ടിലെത്തുള്ളൂ. അപ്പൊ അച്ഛൻ തന്നെ പറയാം, അമ്മ ഇങ്ങനെ അമ്മമ്മ പറയാമായിരുന്നു അവനെവിടെയെന്ന് ചോദിക്കുമ്പോൾ, ആ അവനെവിടെയെങ്കിലും ഏതെങ്കിലും പുള്ളുവിൻ്റെ അടുത്തെയോ അല്ലെങ്കിൽ അവരുടെ അടുത്തായിരിക്കും പാട്ട് എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും. അത് കഴിഞ്ഞ് രാത്രി എത്തുമ്പോഴാണ് പിന്നെ കയ്യും കാലും മോഹം കഴിഞ്ഞ് അകത്ത് കയറാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു നാട്ടിൻ പുറത്ത് വളർന്ന ഈ ഒരു എന്താ പറയണ്ടത് പിൽക്കാലത്ത് വന്ന നാടക സമ്പ്രദായത്തിൻ്റെ വലിയൊരു മുതൽക്കൂട്ടായിരുന്നു ആ ഒരു ജീവിതം. അച്ഛൻ അഭിനയിച്ചിട്ടുണ്ട്, ഒരു പെൺവേഷമായിരുന്നു ഒരു നാടകത്തിൽ അഭിനയിച്ചത്. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാക്കിയെടുത്ത ചില പിന്നെ അതിനുശേഷമുള്ള പല ഇങ്ങനെ പലരെയും ഇൻ്റർവ്യൂ ചെയ്ത് അവരുടെ താളങ്ങളും ഒക്കെ അച്ഛന് കുറിച്ചു വയ്ക്കുമായിരുന്നു. ഇതൊക്കെ പല പല പിൽക്കാലത്ത് ഈ മോഹിനിയാട്ടത്തിനും ഒക്കെ തന്നെ പ്രയോജനപ്പെട്ടു എന്നുള്ളതാണ്. അപ്പം ഇത് ഒരു തുടർച്ചയാണ്, ജീവിതം ഒരു വലിയ തുടർച്ചയായിരുന്നു. എത്തി നിൽക്കുന്ന സമയം വരെ അതിനുള്ള സ്വരുക്കൂട്ടെന്ന് അറിയാതെ അച്ഛൻ ഈ ഈ ഈ വിജ്ഞാന സമ്പാദനത്തിന് അച്ഛൻ്റേതായ കാഴ്ചപ്പാടിലുള്ള എന്തൊക്കെ വേണമെന്നുള്ളൊരു ഒരു ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നിരിക്കാം.